നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുൻപ് തന്നെ ക്ലിഫ് ഹൗസിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് ഏവരും പറയുന്നത്. ബാലറ്റ് പെട്ടി പൊട്ടുന്നതിന് മുൻപ് തന്നെ മറ്റൊരു വമ്പൻ പൊട്ടൽ തലസ്ഥാനത്ത് നടക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കുമെതിരായിട്ടുള്ള വിവാദം കൂടുതൽ കൂടുതൽ തലങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. വളരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. മാത്യു കോൾനാടനാകട്ടെ, അതിശക്തമായ വിമർശനങ്ങളും തെളിവുകളുമാണ് വീണ വിജയനെതിരെ ഓരോ ദിവസം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. മാത്യുവിനെ പൂട്ടാനുള്ള നീക്കങ്ങൾ, കരുനീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെയൊക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മാത്യു കോൾനാടൻ എല്ലാവിധ തെളിവുകളും സുതാര്യമായി തുറന്നു കാണിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു. പക്ഷേ ഇന്നേ വരെ ഒരു ആരോപണത്തിന് പോലും മറുപടി പറയാൻ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളോ തയ്യാറായിട്ടില്ല. പകരം പാർട്ടി സെക്രട്ടറിയുടെ ചില ന്യായീകരണങ്ങൾ മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്, ചില സൈബർ സഖാക്കളുടെ പ്രതിരോധവും. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയെന്ന ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തലിൽ ഒരന്വേഷണം ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ കഴിഞ്ഞ ദിവസം ഒരു ഹർജി എത്തിയിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹർജിയായി തന്നെയാണ് നോക്കിക്കാണേണ്ടത്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഏറ്റവും അധികം നിർണായകമായിട്ടുള്ളത്. ആദായ നികുതി വകുപ്പിൻ്റെ പട്ടികയിൽ പേരുണ്ടായിരുന്ന നമ്മുടെ സംസ്ഥാനത്തെ, കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പേര് കൂടി പരാമർശിച്ചുകൊണ്ട് പ്രധാനമായും മുഖ്യമന്ത്രിയുടെ മകളുടെയും മുഖ്യമന്ത്രിയുടെയും പേര് പരാമർശിച്ച് തന്നെയാണ് ഈ ഹർജി കോടതിയിലെത്തിയിരിക്കുന്നത്. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും മകളെയും എതിർകക്ഷികളാക്കിയിട്ടുള്ള ഹർജിയാണ് ഇപ്പോൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഫയലിൽ സ്വീകരിച്ച സ്ഥിതിക്ക് കാര്യങ്ങൾ വിശദമായി തന്നെ വാദം കേൾക്കും. ഇതേക്കുറിച്ചുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തും. കുറ്റക്കാരെന്ന് കണ്ടുകഴിഞ്ഞാൽ നടപടി സ്വീകരിക്കുന്നതിൽ വിജിലൻസ് കോടതി മുഖം തിരിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേസെടുത്ത് അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ ശനിയാഴ്ചയായിരിക്കും ഇതിൻ്റെ പ്രാഥമിക വാദം കേൾക്കുക, ഏറ്റവും അധികം നിർണായകമായ ദിവസം. മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ കൊച്ചിയിലെ CMRL കമ്പനിയിൽ നിന്നും അവരുടെ അക്കൗണ്ടിലേക്കും വീണയുടെ അക്കൗണ്ടിലേക്കും അവരുടെ കമ്പനിയിലേക്കും 1,72,00,000 രൂപ എത്തിയത് കൈക്കൂലിയുടെ പരിധിയിൽപ്പെടുമെന്നാണ് ഹർജിയിൽപ്പെട്ട പ്രധാനപ്പെട്ട വാദം. ഹർജി കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബുവാണ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ഒന്നാം എതിർകക്ഷിയാക്കി തന്നെയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. രണ്ടാം എതിർകക്ഷിയായി മുഖ്യമന്ത്രി പിണറായി വിജയനും. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഒരു സേവനവും, അതായത് എക്സാലോജിക്ക്, യാതൊരുവിധ സേവനവും നൽകാതെയാണ് ഈ സ്വകാര്യ കമ്പനിയിൽ നിന്നും 1,72,00,000 രൂപ കൈപ്പറ്റിയത്. ഇത് അധികാര ദുർവിനിയോഗമായി എടുത്തുകാട്ടുന്നുണ്ട്. ഇതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നും കേസെടുത്ത് അന്വേഷണം നടത്താൻ ഉത്തരവിടണമെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. അതുകൂടാതെ ഇതിനു മുൻപുള്ള പല വിഷയങ്ങളും, വീണ വിജയനുമായി ബന്ധപ്പെട്ട, കമ്പനിയുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും ഉയർന്നു കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതൊക്കെ എവിടെ പോയി എന്നുള്ളത് കണ്ടെത്താൻ പോലും കഴിയുന്നില്ല. ആ രീതിയിലേക്ക് അപ്രത്യക്ഷമായിരിക്കുന്നു. സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടും ഒരു തീരുമാനവും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കോടതിയെ സമീപിക്കുന്നതെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നേരത്തെ വിജിലൻസ് ഡയറക്ടർക്ക് അദ്ദേഹം പരാതി നൽകിയപ്പോൾ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിജിലൻസ് അന്വേഷണം ആരംഭിച്ചില്ലായെങ്കിൽ പിന്നീട് സമീപിക്കാൻ പോകുന്നത് കോടതിയായിരിക്കുമെന്നുള്ളതാക്കിയതായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കോടതി മുഖാന്തരം കോടതി അന്വേഷണം ആവശ്യപ്പെട്ട് മുന്നോട്ട് നീങ്ങേണ്ട ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. കാരണം വിജിലൻസ് തലപ്പത്ത് നിന്നും പലതരത്തിലുള്ള ചരടുവലികൾ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം പരാതിക്കാരനുണ്ടാവാം. അതുകൂടാതെ പോലീസ് മന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ഒരു അന്വേഷണം നടത്താനായി പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും ചങ്കെടുപ്പുണ്ടാകും. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അന്വേഷണം ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തെ നോക്കിക്കാണുന്നത്.